സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കണ്ടത് ദൈവം അബ്രഹാമിനെ രണ്ടാം പ്രാവശ്യം സന്ദർശിച്ച് നടത്തുന്ന വാഗ്ദാനങ്ങളാണ്. ഉൽപ്പത്തി 17. ആദ്യം ഉൽപ്പത്തി 12 ദൈവം അബ്രഹാത്തിന് സംസ്ഥാപിതമായൊരു ദേശം വാഗ്ദാനം ചെയ്തപ്പോൾ ഇവിടെ എണ്ണിയാറൊടുങ്ങാത്ത ഒരു സന്തതി പരമ്പരയെ തന്നെയാണ് വാഗ്ദാനം ചെയ്തത്. മത്തായി തൻ്റെ സുവിശേഷത്തിൽ ആൾക്കൂട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ മത്തായി 8:1 നാം മലയിറങ്ങി വരുന്ന നാഥനെ വരവേൽക്കാൻ തങ്ങളുടെ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലകപ്പെട്ട ഒരു വലിയ ജനക്കൂട്ടത്തെ കാണുന്നുണ്ട്. ഒക്ലോസ്, പോളോസ്. അതിൽ നിന്ന് ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യം എടുത്തുകാട്ടുകയും ചെയ്യുന്നു. ഇന്ന് മത്തായി 8:5-17 വരെയാണ്. അതിൻ്റെ അവസാനത്തിലും വിവിധ ആവശ്യങ്ങളുമായി നാഥൻ്റെ അടുത്ത് വരുന്ന ജനസഞ്ചയങ്ങളെ നാം കാണും. അവരെല്ലാം സൗഖ്യം നേടി തിരിച്ചു പോകുകയാണ്. കാരണം യെശയ്യ പ്രവചിച്ചതുപോലെ അവൻ നമ്മുടെ ഭാരങ്ങളും രോഗങ്ങളും വഹിച്ചു. അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത ആ സന്തതി പരമ്പരകളുടെ മഹാബാഹുല്യം തന്നെയാണ് ഈ ജനക്കൂട്ടം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ തോന്നും. അവർക്ക് ദൈവത്തെ വേണം. ദേ ആർ ഇൻ നീഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് തൻ്റെ ഈ ജനത്തെയും വേണം. നാം കഴിഞ്ഞ ദിവസം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനിച്ചപ്പോൾ ഇത് കണ്ടിരുന്നു. നമ്മളും ദൈവവും തമ്മിൽ പരസ്പര ആശ്രയത്വത്തിൻ്റെ പരസ്പര ആശ്ലേഷത്തിൽ മുഴുകുന്ന ഈ മുഹൂർത്തം. ഇന്ന് സുവിശേഷ ഭാഗത്തിൽ സുഖം പ്രാപിച്ച ഉടനെ പത്രോസിൻ്റെ അമ്മായിയമ്മ ചാടിയെഴുന്നേറ്റ് നാഥനും ശിഷ്യർക്കും ആദിത്യവും ശുശ്രൂഷയും അരുളുകയാണ്. ഇന്ന് വായനകളിലെല്ലാം മുഴങ്ങി നിൽക്കുന്നൊരു പ്രധാന കാര്യവും ഇത് തന്നെയാണ്. സ്വീകാര്യതയും ആദിത്യ ശുശ്രൂഷയും, റിസപ്ഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഉൽപ്പത്തി 18 ദൈവം അബ്രാഹവുമായി മൂന്നാം പ്രാവശ്യം നടത്തുന്ന ഈ കൂടിക്കാഴ്ചയാണ്. മരുഭൂമിവാസികളായ ഈ ജനതകളിൽ ഒരു അജ്ഞാതൻ്റെ സന്ദർശനം ദിവ്യമായൊരു സമാഗമമായിട്ടാണ് കരുതിയിരുന്നത്. അനുഗ്രഹീതമായ ഒരു അപൂർവ സന്ദർശനം. അതുകൊണ്ട് തന്നെ ആദിത്യം വളരെ ആഘോഷപൂർവകമായ ഒരു അനുഭവമാണ്. സമൃദ്ധമായ ഭക്ഷണവും സൗകര്യങ്ങളും ശുശ്രൂഷയും. ഇപ്രകാരം അബ്രഹാം അവർക്കായി എല്ലാം ഒരുക്കുന്നു. ആ ദിവ്യ സന്ദർശകർ അബ്രഹാമിനും സാറായിക്കും ഒരു പുത്രനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്നലെ അബ്രഹാം ചിരിച്ചു, ഇന്ന് അതുകൊണ്ട് അവൻ ചിരിക്കുന്നില്ല. പക്ഷെ സാറാ ചിരിക്കുന്നുണ്ട്, അവിശ്വാസം കൊണ്ടല്ല. ആ പറയപ്പെട്ട കാര്യത്തിൻ്റെ അസംഭവ്യത ഓർത്ത് ചിരിക്കാതെ അവൾക്ക് നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ദൈവം അവളെ തിരുത്തുകയാണ്. ദൈവത്തിന് ഇത് അസാധ്യമാണെന്നാണോ? അവൾ പേടിച്ചുപോയി. ഞാൻ ചിരിച്ചില്ല, അവൾ പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞു, നീ ചിരിക്കുക തന്നെ ചെയ്തു. അതൊരു ഭീഷണിയല്ല, പകരം അവളിൽ ദൈവം വിടർത്തിയ മായാത്ത ചിരിയുടെ മുന്നോടി തന്നെയാണ്. ആർക്കും മായച്ചു കളയാനാവാത്ത സാറായുടെ ആ ചിരി, അവളുടെ പുത്രൻ്റെ പേര് പോലെ തന്നെ, ഇസഹാക്ക്. എന്നിൽ ചിരി വിടർന്നു എന്നർത്ഥം. അബ്രഹാം ആ സന്ദർശകരെ വിളിച്ചത് കൂറിയോസ് എന്നാണ്, നാദ എന്നർത്ഥം. ആ വാക്കാകട്ടെ യഹൂദർ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദമാണ്. പിന്നീട് ഹെബ്രായർ 13:2 ഇത് ശ്ലീഹ വ്യക്തമാക്കും. അജ്ഞാതരെ പോലും അകമഴിഞ്ഞ് സ്വീകരിക്കാനുള്ള ആ കഴിവിനാൽ ദൈവത്തെ തന്നെ അറിയാതെ ശുശ്രൂഷിച്ച അബ്രഹാമിനെക്കുറിച്ച്, തന്നെ തന്നെ ഒരു ദാസനായി അബ്രഹാം താഴ്ത്തി, ദാസൻ, പായീസ്. നാഥൻ, കൂറിയോസ്, ദാസൻ, പായീസ് എന്ന ഈ രണ്ട് വാക്കുകൾ ഇന്ന് ഉൽപ്പത്തി 18 സുവിശേഷ ഭാഗത്തിലും കടന്നു വരുന്നുണ്ട്. അജ്ഞാതനെ ശുശ്രൂഷിക്കാൻ ചട്ടങ്ങളും പദവികളും മറന്ന് തൻ്റെ ദാസരോടൊപ്പം ഇറങ്ങി വന്ന അബ്രഹാം, തൻ്റെ ദാസന് വേണ്ടി അപേക്ഷിക്കാൻ ഒരു അജ്ഞാതനായ യഹൂദ ഗുരുവായി അവൻ കരുതിയിരുന്ന ഈശോയെ സമീപിക്കുന്ന ശതാധിപൻ. ആ ശതാധിപന് തഴക്കം ലോകത്തിൻ്റെ അധികാരക്രമങ്ങളെക്കുറിച്ചായിരുന്നു. അതാണ് അവൻ ശീലിച്ചിട്ടുള്ളത്. മേലധികാരികൾ ഒരിക്കലും താഴേക്ക് ഇറങ്ങി വരേണ്ടതില്ല, താണവനെ കടാക്ഷിക്കേണ്ടതുമില്ല. എന്നിട്ടും ഈ ശതാധിപൻ തൻ്റെ ശീലം തെറ്റിച്ച് തൻ്റെ സേവകൻ പായീസിന് വേണ്ടി ഇറങ്ങി വരികയാണ്. യഥാർത്ഥത്തിൽ ഇത് ഇന്നലെ മലയിറങ്ങി തൻ്റെ മഹാശൃംഗങ്ങൾ വെടിഞ്ഞ് താണിറങ്ങി വന്ന എൽഷദായിയുടെ ഓർമ്മ തന്നെയാണ്. തൻ്റെ ജനത്തെ തേടി താണിറങ്ങിയ ദൈവം. അവൻ വെറും സേവകൻ പായീസ് മാത്രമായിട്ടല്ല, അടിമ തന്നെയായിട്ടാണ് ഇറങ്ങി വന്നത്, ഡൂളോസ്. ഈ ശതാധിപന്റെ വിശ്വാസം ഇസ്രായേലിന്റെ വിശ്വാസത്തെക്കാൾ ശ്ലാഘനീയമായി നാഥൻ അവതരിപ്പിക്കുകയാണ്. ഇന്നും പരിശുദ്ധ കുർബാനയിൽ നാഥന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് നാം ഏറ്റുപാടുന്നതും ഈ ശതാധിപന്റെ വാക്കുകൾ തന്നെയല്ലേ? ദൈവകുഞ്ഞാടിനെ നോക്കി, ഞാൻ യോഗ്യനല്ല, നോൺസും തിന്യൂസ് അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ. അങ്ങ് ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഹോസ്പിറ്റാലിറ്റി അഥവാ ആതിഥ്യ മര്യാദയ്ക്ക് അധികാരശ്രേണി ഹൈരാർക്കികൾ ബാധകമല്ല.
അവിടെ അപരന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് നാം പെരുമാറുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സ്, അവൻ ആരെന്ന് നോക്കിയിട്ടല്ല, ഹൈറാർക്കി ഓഫ് പേഴ്സൺസ്. അതുകൊണ്ട് തന്നെ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ നമുക്ക് അധിക യോഗ്യതയൊന്നുമില്ല. മുന്തിയ ഇരിപ്പിടങ്ങൾ കിട്ടാൻ, സത്യം പറഞ്ഞാൽ അയോഗ്യതകളും കഠിനമായ ആവശ്യങ്ങളും, ഡയർ നീഡ്സ് മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം അധികാരശ്രേണികൾ, ഹൈറാർക്കി ഉപേക്ഷിച്ച് തൻ്റെ ദാസരായ നമ്മെ കടാക്ഷിക്കുന്നത്. ഇന്ന് പരിശുദ്ധ കന്യകയുടെ സ്തോത്രഗീതം നാം സങ്കീർത്തനമായി ആലപിക്കുമ്പോൾ ഇത് ഏറ്റുപാടുന്നുമുണ്ട്. ലൂക്ക 1:47 മുതൽ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു എന്ന്. തൻ്റെ വിശ്വാസത്താൽ ഇതാ ഇവിടെ വിജാതീയനായ ഒരു ശതാധിപൻ അബ്രഹാത്തിൻ്റെ സന്തതി പരമ്പരയിൽ ഇടം പിടിക്കുകയാണ്. വെയിലേറ്റ് വഴി നടന്നു വന്ന ആ അതിഥികൾക്ക് അന്ന് സാറ കല്ലിൽ ചുട്ട അപ്പം വിളമ്പിയില്ലേ? അതുപോലെ പിന്നെ സ്നാപകൻ കഴിഞ്ഞ ദിവസം മുന്നറിയിച്ചതുപോലെ ഇവിടെ ഇതാ ഒരു കല്ലിൽ നിന്ന് നാഥൻ അബ്രഹാത്തിന് സന്തതികളെ വിരിയിക്കുകയാണ്. മത്തായി 3:9.